Hello, Assalamu Alaikum. Welcome back to my channel. Now, we are coming to our skin transformation third part. You can see it in the thumbnail. Now, we will take a look at the video. That's why we have a first skin care. We have a plus one, plus two, 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 we have a DIY, we have a DIY, we have a DIY, we have a DIY, അപ്പോൾ അന്ന് ഞാൻ എങ്ങനെ ഒരു സ്ക്രബ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു ഞാൻ യൂട്യൂബ് ഫുൾ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ പല ടൈപ്പ് സ്ക്രബ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള നമ്മുടെ ടാനൊക്കെ മാറി ഭയങ്കര സൂത്തനായിട്ട് നമ്മുടെ സ്കിന്നിന് മാറിയിട്ട് ഭയങ്കര എന്താ പറയുന്ന ഒരു ഗ്ലോ നമുക്ക് തരും എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്ക്രബ് ആണിത് ഓ മനീരി സ്ക്രബ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടിയില്ലേ അരിപ്പൊടിയാണ് നമ്മുടെ സ്ക്രബിന് വേണ്ടുന്ന മെയിൻ ഐറ്റം ഇപ്പോൾ ഉള്ള പിള്ളേർക്കറിയാം ഇപ്പോൾ ഉള്ള മിക്ക കുട്ടികളും ഡി ഐ വൈ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാറുണ്ട് ഇപ്പൊ നമ്മൾ ആരും ഡി ഐ വൈ വയറ്റിൽ നിന്ന് പഠിച്ചുകൊണ്ട് വരുന്നോ അല്ലെങ്കിൽ ഇന്നതിന്റെ യൂസ് ഇന്നതാന്ന് നമുക്കറിയത്തില്ല നമ്മൾ ഓരോ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആരെങ്കിലും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ഇൻഫർമേഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം പലതരം ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ 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 ആവുന്നുണ്ടല്ലേ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉമ്മനീര് ഇറങ്ങുന്നതാണ് ഗൈസ് അപ്പം പലതരത്തിലുള്ള സ്ക്രബ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിൽ ഈ സ്ക്രബിനകത്ത് എനിക്ക് നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവാം അപ്പം എനിക്ക് ബാക്കിയുള്ള സ്ക്രബൊന്നും ആയിരിക്കില്ല എൻ്റെ മൈൻഡിൽ വരുന്നത് ഫസ്റ്റ് തന്നെ ഈ അരിപ്പൊടിയുടെ സ്ക്രബ് ആയിരിക്കും വരുന്നത് കാരണം നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാധനമല്ലേ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരിക അപ്പോൾ പിന്നെ നമ്മൾ സ്ക്രബ് ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് തേൻ കാരണം എന്ന് പറഞ്ഞാൽ സ്ക്രബിൽ തേൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം നമ്മളത് ടൈറ്റൻ ആക്കും ഈ ലൂസ് ആയിരിക്കുന്ന സാധനമായിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല നമ്മൾ ഈ നോർമൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സ്ക്രബ് ആയാലും നമ്മൾ കുറച്ച് നേരമായിട്ട് പീച്ച് പീച്ച് ഇതാക്കിയതിന് ശേഷം ഇതൊന്ന് ടൈറ്റൻ ആവും എന്ന് പറഞ്ഞാൽ ഇന്ന് വരണ്ടിട്ടൊന്ന് ടൈറ്റൻ ആവും അപ്പോഴാണ് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് ഇളവി നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒന്ന് പോയി അങ്ങനെ ഒരു ഇതാവുന്നത് അരിപ്പൊടി തേൻ അതോടൊപ്പം തന്നെ കുറേ ഓറഞ്ച് ജ്യൂസ് കാരണം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഓറഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാസ്ക് ആണ് അപ്പൊ നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് കൂടെ ഒഴിച്ചെടുക്കാം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ എന്ത് യൂസ് ചെയ്താലും എനിക്ക് ഈ തേൻ മാത്രം ഇട്ട് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുന്ന എനിക്ക് പറ്റത്തില്ല കാരണം എന്റെ സ്കിന്നിന് അത് പറ്റത്തില്ല സ്കിന്ന് ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറും അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു റോസ് വാട്ടറോ അല്ലെങ്കിൽ സാധാ പച്ചവെള്ളോ എന്തെങ്കിലും ഒരു അല്പം ഞാനത് ചേർത്ത് കൊടുക്കും അപ്പൊ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മൾ കുറച്ച് ഇത്ര അരിപ്പൊടി വേണ്ടെന്ന് തോന്നുന്നു ഇതുണ്ടോ ഈ ഒരു സാധനം ആയിരിക്കണം അല്ലെങ്കിൽ ഇതിന്ന് കുറച്ചുകൂടെ പൊടിയാവും തീരെ തീരെ ഇല്ല പൊടിഞ്ഞാലും അരിപ്പൊടി അലിഞ്ഞു പോകത്തില്ല അരിപ്പൊടി ഈ പട്ടിക്ക് എന്ത് തീരെ അങ്ങ് അലിഞ്ഞു പോകത്തില്ല അരിപ്പൊടി അപ്പൊ നമ്മളത് കുറച്ചെടുക്കാം ഇത്ര മാറ്റാം നമുക്ക് ഇത്തിരി മാറ്റാം ഞാൻ ഒരു ഷോയ്ക്ക് ഇത്രയും എടുത്ത് എത്തുന്നേ ഉള്ളൂ ഇത്ര അരിപ്പൊടി എടുക്കാം ഈ ഷോലിപ്പം തേനൊഴിക്കാം ഉറുമ്പുകൾ നിറഞ്ഞു സ്വല്പം തേനൊഴിച്ചു കൊടുക്കാം എൻ്റെ നാക്കിലെ ഒരു കളർ എന്താണെന്ന് അറിയാം ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്ട്രിപ്പിൻ്റെ ഹെയറിൻ്റെ നറഷിങ്ങിനൊക്കെ നല്ലതായിട്ടുള്ള സ്ട്രിപ്പിൻ്റെ ഒരു ഒരു റിവ്യൂ ഞാൻ ഇട്ടുണ്ടായിരുന്നു സാധനം അടിപൊളിയാണ് ഞാനിപ്പോൾ ഒരു മാസത്തോളം ഞാൻ ഉപയോഗിച്ച് നല്ല സാധനമാണ് അടിപൊളി സാധനമാണ് നിങ്ങൾ കണ്ണു മുട്ടി വാങ്ങിച്ചു നമുക്ക് ഇതിലോട്ട് കുറച്ച് ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കാം ഇതിനകത്ത് ഇനി വല്ലാത്തൊരു ആത്മസംതൃപ്തി കിട്ടാറുണ്ട് ആത്മസംതൃപ്തി നിങ്ങളൊന്ന് വിചാരിക്കും എന്തൊരു വൃത്തിയിട്ട വെച്ചാന്ന് എന്തിനാ കളയുന്നെ നമ്മുടെ കൈ കൊണ്ട് വിഴിഞ്ഞല്ലേ നമുക്ക് തിന്നാം ഓക്കെ ഇതാണ് നമ്മുടെ സ്ക്രബിന്റെ പട്ടി പട്ടി ഇപ്പൊ ഞാൻ പട്ടിയെ പോയി കടിക്കും പപ്പ പപ്പുവിനെ വിളിച്ചേ പപ്പു എടുത്ത് കുറയ്ക്കുന്നതിന് പപ്പുവിനെ വിളിച്ചതാ പട്ടി നമുക്ക് ഇഷ്ടമായിട്ട് ഇത് കണ്ടോ ഇത് ഞാൻ ആ പട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് കട്ടി നമുക്കൊരു ഷൊൽപ്പം കൂടെ ഓറഞ്ച് ജ്യൂസ് പിഴിഞ്ഞു കൊടുക്കാം ഞാൻ സത്യം പറയട്ടെ ഇത് ഓറഞ്ച് അല്ല ഓറഞ്ച് കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ എടുത്തതാ കുറച്ചുകൂടെ പിഴിഞ്ഞെടുക്കാം അരിപ്പൊടി ഓറഞ്ച് ഓറഞ്ച് അല്ല മുസംബി ജ്യൂസ് അങ്ങനെ ആരും കുറ്റം പറയത്തില്ല ഓക്കെ നമ്മളൊന്ന് വെള്ളം നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പുറത്ത് ഇപ്പോഴത്തെ ടോപ്പ് ഈ അന്നാണ് എനിക്കറിയാൻ വേണ്ടി പട്ടിക്ക് എന്തിൻ്റെ പ്രാധാന്യം
എനിക്ക് രണ്ട് കൈയിട്ട് നല്ലോണം ഒന്ന് പരണ്ടി സ്ക്രബ് ചെയ്യണം, നല്ല ആഗ്രഹമുണ്ട്. സാറിന്റെ വീഡിയോ എടുക്കാത്തില്ല. നമ്മൾ ഇട്ട് കൊടുക്കുന്ന എല്ലാ സാധനവും കഴുത്തിലും ഇട്ട് കൊടുക്കണം കേട്ടോ. മുഖത്ത് എന്തിടണോ അത് നമ്മൾ കഴുത്തിലും ചെവിയിലും ഇടണോ എന്നാണ് പറയുന്നത്. ചെവിയൊക്കെ മൂടി കെട്ടി വെച്ചേക്കുന്നത് ഞാൻ ചെവിയിലേക്ക് കിടക്കുന്നില്ല. ഇവിടെ ഫുള്ളായിട്ടുണ്ട് നുറുമ്പ് കയറും. പ്രത്യേകിച്ച് തേന് അരിപ്പൊടി നമ്മുടെ ആൻറ്റി ഏജിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് ജ്യൂസും നമ്മുടെ ബ്രൈറ്റനിങ്ങിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ സ്കിന്നെന്ന് അതുപോലെ ഹണിയും നമ്മുടെ സ്കിന്നിന് ഗ്ലോ തരാൻ നല്ലതാണ് കേട്ടോ. അപ്പം നമുക്കിത് രണ്ട് മിനിറ്റ് ജെന്റലി ഇങ്ങനെ സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. നമ്മളങ്ങനെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവും, ക്യാമറ കൂടെ മനസ്സിലാവുന്നത് എനിക്കറിയത്തില്ല. നമുക്ക് നമ്മുടെ സ്കിന്നിത് ഒരു വട്ടം കൂടി നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിലോട്ട് നോക്കുക, നല്ല ടാനൊക്കെ അടിച്ചിരിക്കുന്ന ഫേസ് ആണെങ്കിൽ ഉറപ്പായും ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് തന്നെ എന്തോന്ന് തോന്നിയെന്നറിയോ, ഭയങ്കര ഒരു സ്കിന്നിനൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് പറയുന്നത്, ഇപ്പം അഴുക്ക് പിടിച്ച് കുറേ പൊറ്റ പിടിച്ച് നമ്മുടെ കയ്യിലിരിക്കും, അതിപ്പോൾ ഒന്ന് സോപ്പിട്ട കഴുകി കളയുമ്പോൾ നമ്മുടെ സ്കിന്ന് ഒന്ന് ഇതാവുമല്ലോ, ഫീൽ ഗുഡ് ആവുമല്ലോ, ഫീൽ ഗുഡ്, അങ്ങനെ ഒരു സാധനം നമുക്ക് ഫീൽ ചെയ്യും. കുറേ പേര് സംശയമാണ് ഈ മാസ്ക് ഇടുമ്പോൾ എപ്പോഴും സ്ക്രബ് ചെയ്യണോ, മാസ്ക് ഇടുമ്പോൾ എപ്പോഴും സ്ക്രബ് ചെയ്യണ്ട, നമുക്ക് മാസ്ക് അല്ലാണ്ട് ഇട്ട് കൊടുക്കുക. സ്ക്രബ് ചെയ്യുന്നത് നമുക്ക് അത്രത്തോളം ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു വീക്ക്ലി വൺസ് ഓർ ട്വൈസ് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഈ മാസ്കൊക്കെ, അല്ല സ്ക്രബൊക്കെ. മാസ്ക് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയല്ല, മാസ്ക് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്കുകളുണ്ട്, അല്ലാതെ നമുക്ക് വൺസ് ഇൻ എ വീക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്കുകളുണ്ട്, നമുക്കൊരു വീക്ക്ലി ട്വൈസും ത്രൈസൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്കുകളുണ്ട്, അങ്ങനെ പല ടൈപ്പ് മാസ്കുകളുണ്ട്. ഇപ്പം നമ്മുടെ ഈ അന്ന് ഞാൻ കാണിച്ച ഓട്സിൻ്റെ മാസ്ക് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടം നമുക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന മാസ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്കാണ്. ഈ മാസ്കിൽ നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓറഞ്ചിൻ്റെ പീലും ഓറഞ്ചിൻ്റെ തൊലിയും ഉണ്ടല്ലോ. ഓറഞ്ചിൻ്റെ തൊലി നമുക്ക് ഈ കടയിൽ നിന്ന് വാങ്ങിക്കണമെന്നൊന്നുമില്ല, വീട്ടിൽ നമ്മൾ ഓറഞ്ചൊക്കെ വാങ്ങിക്കാൻ നേരത്ത് ആ തൊലി കുറച്ച് നേരം വെയിലത്തിട്ട് ഉണക്കി നമ്മൾ നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി, അതും നല്ലത് തന്നെയാണ്. പിന്നെ ചിലർക്കൊന്നും ഓറഞ്ചിൻ്റെ തൊലി പിടിക്കത്തില്ല, ഓറഞ്ചിൻ്റെ തൊലി പിടിക്കത്തില്ല, ചിലർക്ക് ഓറഞ്ചിൻ്റെ തൊലി പിടിക്കത്തില്ല, അതേപോലെ നാരങ്ങ പിടിക്കത്തില്ല, തക്കാളി പിടിക്കില്ല, അങ്ങനെ പല സ്കിൻ ടൈപ്പ് ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നൊക്കെ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എൻ്റെ സ്കിന്ന് ഞാൻ എങ്ങനെ മാറ്റി എടുത്തുകൊണ്ട് വന്നു, എൻ്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ്. കേരളത്തിൽ ഉമ്മനീരിക്കണാ വരുന്നു, പലർക്കും പല സ്കിൻ ടൈപ്പാണല്ലോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു വന്ന കാര്യത്തിന് ഞാൻ വഴുതി മാറി. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഓറഞ്ച് പീലാണോ ഒന്നെടുക്കുന്നത്, രണ്ട് നമ്മൾ ബീട്രൂട്ട് എടുക്കുന്നത്. ബീട്രൂട്ട് നമ്മളെ ബ്രൈറ്റൻ ആക്കാൻ എൻ്റെ മോനെ അടാറൊരു ഐറ്റം. നമ്മൾ പറയും ബീട്രൂട്ട്, ചിലർ പറയും ബീട്രൂട്ട് ഇട്ടിട്ട് അത് തുടച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയത് അല്ല, ബീട്രൂട്ട് നമ്മൾ ഡെയിലി ഒന്ന് യൂസ് ചെയ്ത് നോക്കും. ബീട്രൂട്ട് അടിപൊളി സാധനമാണ്, നമുക്ക് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് സ്കിന്നൊന്ന് വൈറ്റനിങ് ആവും, നമുക്കത് ഫീൽ ചെയ്യും. ഈ ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഗ്ലോ കിട്ടിയെന്ന് ബ്രൈറ്റൻ ആയി നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ പീല് ബീട്രൂട്ടിൻ്റെ കുറച്ച് പൗഡർ അതിനോടൊപ്പം തന്നെ കുറച്ച് പാല് ഇതുപയോഗിച്ചാണ് നമ്മളിന്ന് മാസ്ക് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് ബീട്രൂട്ടിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഓറഞ്ചിൻ്റെ പീലോ ഇതെടുക്കാം. രണ്ടും ഞാൻ ഈക്വൽ എമൗണ്ട് ആണ് എടുത്തത്. ഓറഞ്ച് കൂടുതലും ബീട്രൂട്ട് കൂടുതലും അങ്ങനെയല്ല, രണ്ടും ഈക്വൽ എമൗണ്ട് എടുക്കുക. ഓറഞ്ച് എത്രത്തോളം ഞാൻ എടുത്തിട്ടുണ്ടോ അത്രത്തോളം തന്നെയാണ് ഞാൻ ബീട്രൂട്ടും എടുത്തത്. ഓറഞ്ചിൻ്റെ പീൽ പൗഡർ ആണ് കേട്ടോ ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചത്. അതിൻ്റെ കൂടെ നമുക്ക് സ്വല്പം പാൽ ഒഴിച്ച് കൊടുക്കാം. കറവക്കാരി ചാനി. ഓക്കെ, കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് മിസ്ക് ഇട്ട് വെള്ളം. അങ്ങനെ ആയിരിക്കും എന്നുള്ളിലെ ഗായിക പുറത്തു വരും, അവൾ പാട്ട് പാടും, ഡാൻസ് കളിക്കും. ഫണ്ണാ ഉദ്ദേശിച്ച നിങ്ങൾ ആരും ചിരിച്ചോ, ഞാൻ അത് പറഞ്ഞപ്പോ ചിരിച്ചോ, ചിരിച്ചില്ല അവിടെ കലങ്ങടാ കലങ്ങി വെള്ളം കൂടി വെള്ളമല്ല പാല്. അങ്ങനെ നമ്മൾ കലക്കിയെടുത്ത സാധനമാണ് കേട്ടോ ഇത്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. വെള്ളം പോലെ ഒഴുകരുത്, എന്നാൽ കല്ല് പോലെ കട്ടിയിരിക്കുകയും ചെയ്യരുത്. എൻ്റെ മോനെ ഇതിൻ്റെ മണം ഉണ്ടല്ലോ, ഒരുമിച്ച പാടേ. ഓക്കെ, നമുക്കപ്പോൾ മുഖത്തിട്ട് കൊടുക്കാം. ലാഗ് ആവുന്നുണ്ടോ, ദേഷ്യം വരുന്നുണ്ടോ,
നമ്മളെല്ലാ മാസ്കും കണ്ണിനടിയിൽ ഇട്ട് കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. കണ്ണിനും കണ്ണിന് ഞാൻ കണ്ണിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്ന മാസ്കുകളൊക്കെ ഉണ്ട്, കണ്ണിന് അടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ചിലതൊന്നും നമുക്ക് കണ്ണിന്റെ അവിടുത്തെ ഭയങ്കര സെൻസിറ്റീവ് ഏരിയ അല്ലേ, അപ്പം ചിലതൊന്നും പറ്റണമെന്നില്ല. നിങ്ങളിപ്പോൾ ഞാൻ പറയുന്നത് എത്ര പേര് അത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഫോളോ ചെയ്യുന്നവരോടാണ് കേട്ടോ, നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ഉപയോഗിച്ചത് നിർത്തരുത്, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഞാൻ ചെയ്യുന്ന ഹാക്കൊന്നും പരീക്ഷിക്കണമെന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇടുന്നതൊക്കെ യൂസ്ഫുൾ വീഡിയോസ് ആണ്. ഇത് നിങ്ങൾ പരീക്ഷിക്കുന്നവർ നിങ്ങളെന്താ ഒരു ദിവസം രണ്ടു ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ഓക്കെ എൻ്റെ സ്കിൻ ടൈപ്പിന് ഇത് ചേരുന്നില്ല, പക്ഷേ ജാസ്മിൻ സാത്തി പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ടാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഇതൊക്കെ എനിക്ക് എന്തോ പ്രോബ്ലം ഉണ്ട്, എനിക്ക് എന്തോ ഒരു ഇച്ചിങ് ഉണ്ട്, എനിക്ക് എന്തോ ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട്, എൻ്റെ സ്കിന്നിന് പിമ്പിൾസ് വരുന്നുണ്ട്, അപ്പഴേ നിർത്തുക. ചിലരുടെ സ്കിൻ ടൈപ്പിന് ചേരണം എന്ന് ഇല്ല, പക്ഷെ ചിലർക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒരു വട്ടം നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, പക്ഷെ ഒരു വട്ടം രണ്ടു വട്ടം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വലിയ റിസൾട്ട് ഞാൻ വെളുത്ത് തൊടുത്തില്ലെന്ന് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ പാതി വഴി കളയരുത് കേട്ടോ. കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു വർഷമൊക്കെ ഞാനിത് അടുപ്പിച്ച് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ വെളുത്തു എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഞാനൊന്ന് ബ്രൈറ്റനായത്. ഉടമ്പ് എൻ്റെ മുഖത്തെ ഹെയർ ഗ്രോത്ത് ഹെയർ വളർന്നിട്ടുണ്ട്. ഷോ മീശയും താടി എടുക്കാൻ സമയമായി, അതെടുക്കുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ മറക്കരുത്, നമ്മൾ എന്ത് ചെയ്താലും ഉടുപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്താനും ഒരുപാട് ഇഷ്ടമാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഷിബില കെ പി വന്ന കമൻറ്റാണ്. ഞാൻ കമൻസൊക്കെ കുറേയൊക്കെ വായിക്കാറുണ്ട് കേട്ടോ, കുറേയൊക്കെ വായിക്കാറുണ്ട്, കുറേ പറ്റുന്നതൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട്. എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് ഒരുപാട് നന്ദി. പിന്നെ നമ്മൾ ചെവിയിലൂടെ ഇട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്, ചെവിക്കും മുഖത്തിനും കഴുത്തിനും വേറെ വേറെ കളറായിരിക്കും, പക്ഷേ ചെവിയിലൊന്നും ഇടാൻ വയ്യ. പിന്നെ കഴുത്തിന് പുറകിലൊക്കെ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നത് അതൊന്നും ഇടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു അഞ്ചല്ല ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓറഞ്ചാന്ന് തോന്നണേ, അറിയാൻ വയ്യ. അല്ല, നേരത്തെ ഞാൻ കഴിച്ചത് ഓറഞ്ച് അല്ല. അല്ല, ഷടാ, ഓറഞ്ചിന് മൊസംബിക്കും ഉണ്ടായ കുഞ്ഞാന്ന് തോന്നുന്നു. എനിക്ക് എന്നെ കണ്ടിട്ട് എന്തെല്ലാം ഓർമ്മ എന്നറിയോ, പാണ്ഡ്യപ്പട സിനിമ ചെയ്യാതെ മറ്റേ കാതിൽ വെറുതിട്ടാ എനിക്ക് ഇപ്പം ഞാൻ പെണ്ണിനെ പകണമെന്ന് പറയുന്ന ആ മാമ ഉണ്ടല്ലേ, എനിക്കറിയില്ല പ്രകാശ് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നു. പുള്ളി മറ്റേ എന്തുവാ ഹരീഷ് ശ്രീകുമാറിന്റെ മുഖത്ത് തുപ്പുമല്ലേ, മറ്റാണ് തുപ്പല്ലോ. ആരും തിരിച്ചില്ല, പറ്റയായി എന്നെ പൊക്കോതെ എണ്ണിച്ച് എന്തിനിങ്ങനെ ജീവിക്കുന്നു. മാസ്ക് ഇട്ടാണ് നമ്മൾ സംസാരിക്കരുത്, ഇതൊന്ന് ടൈറ്റൻ ആവുമല്ലോ, അതിന് ശേഷം നമ്മൾ സംസാരിക്കരുത്, കാരണം നമ്മുടെ മുഖത്ത് വ്രിങ്കിൾസ് വിടാൻ ചാൻസ് കൊടുക്കാം. ഓക്കെ, അവിടുന്ന് തുടക്കത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ടിപ്പാണ്. ഹരി ശ്രീകുമാറല്ല, ഹരി ശ്രീശോഭൻ, എനിക്ക് അറിഞ്ഞോണായിരുന്നു പേര് പറഞ്ഞു. ഇപ്പം ഞാൻ ഗൂഗിൾ യോഗി. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫുഡ് നല്ലോണം ശ്രദ്ധിക്കാം കേട്ടോ, നല്ലോണം വെള്ളം കുടിക്കുക, നല്ല ഫ്രൂട്ട്സ് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, പക്ഷേ കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്, ഒരുപാട് പേര് പറയുന്നുണ്ട് ഇഷ്ടമാണ്, ഒരുപാട് പേര് പറയുന്നുണ്ട് ഹൗ ഡ്രാമാറ്റിക് യു ആർ, എന്തിനാണ് സ്വന്തം ഐഡൻറ്റിറ്റി ഇല്ലാണ്ട് ഇങ്ങനെ വന്ന് നിന്ന് കോപ്രായം കാണിച്ചു കൊണ്ടെന്നതാ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഞാൻ ഇനി വേണമെങ്കിൽ ഞാൻ കുറച്ച് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ഇനി വരൂല, എനിക്ക് അതാണ് സംഭവം. ഞാൻ അങ്ങനെ സംസാരിച്ച് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, ഞാൻ സംസാരിക്കത്തില്ല, ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. കേട്ടോ കേട്ടോ ടോ 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 ടോ. അപ്പോൾ ഇതൊരു വിധം ഉണങ്ങി ഇതായിട്ടുണ്ട്. ഊക്കി ശുണ്ട് അധികമായിട്ട് വലിച്ച് കീറണ്ട, കാരണം ഇത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്, നമുക്കിതിനും തുടച്ചു കൊടുക്കാം. ഡിഫറൻസ് അനുസരണം കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക്, എന്ത് സ്മൂത്തിന് കായൊന്ന് തള്ളാ തേച്ച് ബോഡി. സീരിയസ് ആയിട്ട് പറഞ്ഞു കേട്ടോ, ഫസ്റ്റ് യൂസ് തന്നെ എടുത്ത് തുടുക്കുന്നല്ല, പക്ഷെ നല്ലൊരു ഗ്ലോ നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, നമ്മളങ്ങനെ ഫേസ് കഴുകിയിരിക്കുകയാണ്, നിങ്ങൾ കുറച്ച് ബാക്ക് അടിച്ച് പോയി കണ്ടിട്ട് വരിക, കുറച്ച് നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ യൂസ് തന്നെ കാര്യം പോലെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മാസ്ക് ആണ്, സ്ക്രബ് ഡെയിലി യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ
ഇതിൻ്റെ മണ്ടയിൽ ഞാൻ ഇട്ട് കൊടുക്കും. ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സെറം ഉണ്ട്, നമ്മുടെ ഗാർണിയറിൻ്റെ വിറ്റാമിൻ സി സെറം. എനിക്ക് അടിപൊളിയായിട്ട് വർക്കായ ഒരു സെറമാണത്. ഞാൻ പൊട്ടിച്ചില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ആദ്യമായിട്ട് മേടിച്ചിട്ട്, അല്ല, ഇത് ഞാൻ ഒരുപാട് ഒരുപാട് ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പം വിഷ്കെയറിൻ്റെ ഒരു സെറം ഞാൻ വാങ്ങി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് ഒരു അടിപൊളി സെറം ആട്ടോ. നമ്മളെ ബ്രൈറ്റൻ ആക്കാനും നമുക്ക് കുറേ നേരം ഇത് ലോങ് ലാസ്റ്റ് ആണ്. നമ്മളെ മുഖം ഒട്ടും നമ്മളെ ഇങ്ങനെ എന്താ പറയുന്നേ ഗ്രീസി ആക്കത്തോ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ആക്കത്തോ ഇല്ല ഈ സെറം. പോരാത്തതിന് നമുക്ക് രാത്രിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സെറമാണിത്. എൻ്റെ പക്ഷേ ഇച്ചിരി പ്രൈസ് ഞാൻ തോന്നുന്നു കേട്ടോ. ഇത്തോ ആണിത് വലിയ കുട്ടിക്ക് 500 or 600 അത്ര കണ്ട് കണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സെറമാണിത്. ഞാൻ ഏത് മാസ്ക് ഉപയോഗിച്ചാലും ഞാൻ അതിന് ശേഷം ഇട്ടുകൊണ്ടിരുന്ന ഒരു സെറമായിരുന്നു കേട്ടോ ഇത്. എല്ലാ മാസ്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ സെറം യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബോട്ടിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലോണം തോന്നിയിട്ടുണ്ട്. എനിക്ക് നെറ്റിയിൽ ഭയങ്കരമായിട്ട് ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് കുരു എന്നിട്ട് ഡാർക്ക് സ്പോട്സ് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പം ഞാൻ ഇതിട്ടപ്പോൾ എനിക്കത് മാറിയാണിപ്പോൾ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതേ ഷോനിപ്പം ഇട്ട് കൊടുക്കാം. ഒരുപാട് വാരി തേക്കണ്ട, ദേവി നിന്ന് ഒരു 3 drops. ഇതിട്ട് 3 drops അല്ലല്ലോ അല്ലേ. നമ്മൾ സെറം എന്തേ ഇതേപോലെ ഇങ്ങനെ 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 ഒപ്പിക്കൊടുക്കുകയും ചെയ്യാവോ കേട്ടോ. നമ്മൾ ഒരിക്കലും ഓ മൈ ഗോഡ് കണ്ണീര് വെച്ച് കഴുത്തിലും ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. കണ്ണീര് വെച്ചാൽ അയ്യോ എന്തോ പറ്റുകൊണ്ടെന്ന് ഞാൻ കണ്ണീ സെറന്മാരി ഒഴിച്ചു കൊടുത്തോണ്ടാണ് ഒഴിച്ചു കൊടുത്തത്. ഞാൻ കണ്ണു തുറന്നു ചോദിച്ചു മനസ്സിലാവുമല്ലോ. കുറെ മനസ്സിലായിട്ട് മനസ്സിലാവാത്തവർക്ക് കാണിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളടുത്ത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കി പറഞ്ഞു തന്നെ കേട്ടോ. വലിയ ഷോ ഇട്ടെന്താ പറഞ്ഞത്, നടന്നില്ല. ഓക്കേ, അപ്പൊ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അത് നിങ്ങൾ അനേബിൾ ചെയ്ത് വെച്ചേക്കുക. എന്നാലും ഞാൻ ഫ്യൂച്ചറിൽ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് മറക്കാണ്ട് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊന്നും പറയാനില്ല, നിങ്ങൾ കുറേ പേരിങ്ങനെ അടുത്ത വീഡിയോ എന്ന് പറയുന്നതിനാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഓരോ പാർട്ടാക്കി ഇട്ട് വരുന്നത്. ഞാൻ എൻ്റെ മാക്സിമം എനിക്കുള്ള അറിവ് നിങ്ങളുടെ അടുത്തോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത പാർട്ട് നമുക്ക് ഉടനെ ഇതാക്കാം. പിന്നെ ഡേ ഇൻ മൈ ലൈഫും ഹോം ടൂർ ഒക്കെ നമുക്ക് ചെയ്യാം. എനിക്ക് ഞാൻ പറഞ്ഞില്ല തിരക്കായി പോയിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ബിസി ആയതാണ്. ഇതൊക്കെ ഞാൻ ചെയ്യും. ഞാൻ കുറേ കമൻസുകൾ ഞാൻ കാണുന്നുണ്ട്, ഞാൻ കുറേ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യും. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, ഒന്നാ പോട്ടെ. ടാ 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 ടാ. അടുത്ത വീഡിയോ ഞാൻ നാളെ വരാം.